സുപ്രീംകോടതി വിധി നടപ്പാക്കാനുള്ള നീക്കത്തിനിടെ പിറവം പള്ളിയിൽ സംഘർഷം. ഗേറ്റിന്റെ പൂട്ട് തകർത്ത് ഉള്ളിലേക്ക് കടക്കാനുള്ള പോലീസ് ശ്രമം പള്ളിമേടയ്ക്ക് മുകളിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി യാക്കോബായ സഭാംഗങ്ങൾ ചെറുത്തു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഓർത്തഡോക്സ് സഭയിൽ നിന്നാരും പള്ളി പരിസരത്തേക്ക് എത്തിയില്ല. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് നടപടികൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു. പോലീസ് സംരക്ഷണയിൽ ഓർത്തഡോക്സ് വൈദികർ പള്ളിയിലേക്ക് എത്തുമെന്ന ധാരണ പരന്നതോടെയാണ് ദേഹം മുഴുവൻ മണ്ണെണ്ണയൊഴിച്ച് യാക്കോബായ സഭ അൽമായ ട്രസ്റ്റി അടക്കം ആത്മഹത്യാ ഭീഷണിയുമായി പിറവം പള്ളിയുടെ മണിമേടയ്ക്ക് മുകളിൽ നിലയുറപ്പിച്ചത്. പള്ളിയുടെ ഗേറ്റ് താഴിട്ട് പൂട്ടി ഇടവകാംഗങ്ങൾ താഴെ പ്രതിരോധം തീർത്തു. ഈ ഘട്ടത്തിൽ പോലീസ് താഴ് തകർത്തു. പള്ളിക്കുള്ളിൽ പ്രാർത്ഥനയജ്ഞം നടത്തിയിരുന്നവരടക്കം പുറത്തെത്തി പോലീസിനെ തടഞ്ഞു. പോലീസ് പള്ളിയിൽ കടക്കുമെന്ന ഘട്ടം വന്നതോടെ സ്ത്രീകളും മണിമേടയ്ക്ക് മുകളിൽ ആത്മഹത്യാ ഭീഷണിയുമായി എത്തി. പ്രകോപനമുണ്ടാക്കരുതെന്നും പള്ളിക്ക് മുകളിലെത്തിയവരെ താഴെ ഇറക്കണമെന്നും ആലുവ റൂറൽ എസ് പി രാഹുൽ ആർ നായർ വൈദികരോട് അഭ്യർത്ഥിച്ചു. തുടർന്ന് പോലീസ് നടപടികളിൽ നിന്ന് പിന്മാറി. മരിക്കേണ്ടി വന്നാലും വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവ വ്യക്തമാക്കി. ഇന്ന് നടന്നത് നാടകമാണെന്നും കേസ് പരിഗണിക്കുന്നതിന്റെ തലേന്നാൽ പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് ദുരൂഹമാണെന്നും ഓർത്തഡോക്സ് സഭ പ്രതികരിച്ചു. കോടതിയെ സ്വാധീനിക്കുവാനുള്ള ശ്രമം വളരെ വളരെ ആസൂത്രിത ശ്രമമാണ്. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ യാക്കോബായ സഭ സുന്നഹദോസ് നാളെ പിറവത്ത് ചേരും. മനോരമ ന്യൂസ്, കൊച്ചി.